ഹലോ, ഞാൻ ദീപാ അനിൽ. രസക്കൂട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ലെബനീസ് നൈറ്റ് ഡെസേർട്ട് ലയാലി ലുബ്നാൻ. മിഡിൽ ഈസ്റ്റ് വളരെ പോപ്പുലറായ ലയാലി ലുബ്നാൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു സോഫ്റ്റ് സബോളിന പുഡിങ്ങാണിത്. നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ കയറി കാണുക. ലയാലി ലുബ്ന തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പാലിപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് മറ്റുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് സെമോളിനയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്താവണമെന്നൊന്നുമില്ല, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് സെമോളിന ചേർക്കുന്നതോടൊപ്പം തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ സെമോളിന എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷനിലോ കയറി കാണുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു സ്പൂൺ റോസ് വാട്ടറാണ്. ഒരു സ്പൂൺ മതിയാവും. പിന്നെ ഒരു സ്പൂൺ വാനില എസൻസ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ തിക്കായി വരുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഇതുപോലെ ഇത് റവ കുറുക്കി എടുക്കുന്നത്. സെമോളിന നല്ലപോലെ ഇപ്പം കുറി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ റോസ് വാട്ടറും ഒരു വാനില എസൻസും ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് നന്നായി ഇപ്പോൾ ഇത് കുറി വരുന്നുണ്ട്. നന്നായി ഇത് കുറി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ സെറ്റാകുന്നതിനായിട്ട് നമുക്കിത് മറ്റൊരു ട്രേയിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിത് മുഴുവനായിട്ടും ഇതിനേക്കകത്ത് ട്രേയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 15 മിനിറ്റോളം വെളിയിൽ വെച്ച് തണുത്തതിന് ശേഷം ഇതൊരു ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെച്ച് കൂൾ ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ നമുക്ക് 3 കപ്പ് പാല് ഒഴിച്ച് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ പാല് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കപ്പിൽ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂണോളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ അതുപോലെ നമുക്ക് പാലിലേക്ക് ചേർക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്കിതൊന്ന് കോൺഫ്ലോറിൽ അല്പം പാല് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ തിളച്ച പാലിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കോൺഫ്ലോർ നല്ലപോലെ മിക്സായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കോൺഫ്ലോർ ഒഴിച്ച ഉടൻ തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് പിന്നെ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഞാനിവിടെ ചീസ് ക്രീമാണ് ചേർക്കുന്നത്. ചീസ് ക്രീം അത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ചീസ് ക്രീമാണ് ചേർക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചീസ് ക്രീം കൂടി ചേർത്തപ്പോൾ ഇത് നല്ല തിക്കായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസും റോസ് വാട്ടറും 1 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.
We will put the cream in the fridge. നമ്മുടെ ക്രീം കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് തണുത്തതിന് ശേഷം ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൂൾ ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ പുഡിങ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞു. അതോടുകൂടി സെക്കൻഡ് സ്റ്റെപ്പ് തീർന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ 1/2 കപ്പ് പഞ്ചസാര അതിലേക്കിട്ട് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാനാണ്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുകയാണ്. ക്രിസ്റ്റലൈസേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ 1 സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി അതിലേക്ക് ആഡ് ചെയ്തത്. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. പഞ്ചസാര അരിഞ്ഞ് വരുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. നന്നായി ഇളക്കി പഞ്ചസാര നല്ലപോലെ ഇതിൽ ലയിപ്പിച്ചെടുക്കേണ്ടതാണ്. ഷുഗർ സിറപ്പ് ഇത് തയ്യാറാക്കുന്നത് 3rd സ്റ്റെപ്പാണ്. ഇത് കൂടെ തയ്യാറാക്കിയതിന് ശേഷം വേണം നമുക്ക് അത് 4-5 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഈ ഷുഗർ സിറപ്പ് അതിൽ ഒഴിച്ചാണ് നമുക്ക് സെർവ് ചെയ്യേണ്ടത്. പഞ്ചസാര എല്ലാം നല്ലതുപോലെ ലയിച്ച് വരുന്നുണ്ട്. ഇത് നല്ലതുപോലെ തിളച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ലെമൺ ജ്യൂസ് ഒഴിച്ചുകൊണ്ട് ഒട്ടും ക്രിസ്റ്റലൈസേഷൻ ഉണ്ടാവില്ല. അതിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അപ്പം തണുക്കാനായി വയ്ക്കാം. 3rd സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. നമ്മുടെ ലയാളി ലുബ്നൻ പുഡിംഗ് 5 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. പുളി ഇത് നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കെടുത്ത് ചോപ്ഡ് പിസ്താച്ചിയോസ് ഉപയോഗിച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി ക്രഷ്ഡ് പിസ്ത ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്രഷ്ഡ് വാൾനട്ടോ ബദാമോ കാഷ്യൂ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ്. ഞാനിവിടെ പിസ്താച്ചിയോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ലപോലെ കട്ടായി വരുന്നുണ്ട്. അതിനകത്ത് ഈ പുഡിംഗ് നല്ല പരുവത്തിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ടെന്നതാണ് കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് മധുരം കുറച്ച് മതിയായിട്ടുള്ളവർക്ക് ഇതുപോലെ തന്നെ ഇത് കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മധുരം കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച 3rd സ്റ്റെപ്പിൽ തയ്യാറാക്കിയ ഷുഗർ സിറപ്പ് അത് ഇതിലേക്ക് ഒഴിച്ച് തന്നെയാണ് സെർവ് ചെയ്യേണ്ടത്. നല്ലപോലെ ഷുഗർ സിറപ്പ് ഇതിൻ്റെ പുറത്ത് ഞാൻ ഒഴിക്കുകയാണ്. ഈ പുഡിംഗ് നിങ്ങൾ 1 തവണ കഴിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നിപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ പുഡിംഗ്. വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു പുഡിംഗാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് പുഡിംഗാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ വീഡിയോസിനെ പറ്റി എന്തെങ്കിലും കമൻസും പുതിയ ഡിഷുകൾക്കുള്ള റിക്വസ്റ്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ബൈ.
ചെയ്യാം.